സുനിത വില്യംസും ബുച്ച് ഫിൽമോറും ഇല്ലാതെ സ്റ്റാർലൈനർ ഭൂമിയിൽ തിരിച്ചെത്തി കഴിഞ്ഞു. ബഹിരാകാശത്ത് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് ഇരുവരും. പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ തകരാറുള്ളതിനാൽ ബോയിംഗ് സ്റ്റാർലൈനറിൽ ഇരുവരെയും തിരിച്ചെത്തിക്കുക ദുർഘടമായിരിക്കുമെന്ന വിലയിരുത്തലിലാണ് നാസ മസ്കിന്റെ സഹായം തേടിയത്. 2025 ഫെബ്രുവരിയോടെ എത്തുന്ന ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് പേടകത്തിനായാണ് ഇനിയുള്ള കാത്തിരിപ്പ്. June 5 വിൽമോറും സുനിതയും യാത്ര ആരംഭിച്ചത്. 8 ദിവസത്തെ മിഷനായി നടത്തിയ യാത്രയാണ് ഇപ്പോൾ 8 മാസത്തിലേക്ക് നീളുന്നത്. പറഞ്ഞു വരുന്നത്, ദൗത്യം നീളുന്നതോടെ സുനിതയ്ക്കും ബുച്ചിനും നേരിടേണ്ടി വരുന്ന ശാരീരിക വെല്ലുവിളികളെയും ആരോഗ്യ പ്രശ്നങ്ങളെയും കുറിച്ചാണ്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിന്റെ 3rd ബഹിരാകാശ യാത്രയായിരുന്നു ഇത്തവണത്തേത്. അവരൊരിക്കൽ ഇന്ത്യയിലെത്തിയപ്പോൾ കുട്ടികളുമായി നടത്തിയ സംഭാഷണത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. ബഹിരാകാശത്ത് കഴിയുമ്പോൾ മുടിയും നഖവും വേഗത്തിൽ വളരാൻ തുടങ്ങുമെന്നും ശരീരത്തിന്റെ ഉയരം വർദ്ധിക്കുമെന്നുമാണ് സുനിത പറഞ്ഞത്. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം താൽക്കാലികമാണ്. ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയാൽ ശരീരത്തിൽ ഗുരുത്വാകർഷണം സ്വാധീനം ചെലുത്താൻ തുടങ്ങും. അതോടെ ശരീരം സാധാരണ ഉയരത്തിലേക്ക് മാറുമെങ്കിലും ഇത് നട്ടലിന് വേദനയുണ്ടാക്കിയേക്കാം. ഭൂമിയിൽ തിരിച്ചെത്തിയാലും കാര്യങ്ങൾ പഴയതുപോലെയാകാൻ സമയമെടുക്കുമെന്നും സുനിത പറയുന്നുണ്ട്. ദൗത്യം നീളുമ്പോൾ യാത്രികർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിലൊതുങ്ങില്ല. മൈക്രോഗ്രാവിറ്റി കാരണം അസ്ഥിക്ഷയമുണ്ടാകും. ഇതിനെ പ്രതിരോധിക്കാൻ പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് വ്യായാമം ചെയ്യാറുണ്ടെന്നാണ് സുനിത പറഞ്ഞത്. അണുവികിരണം, പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ, ഒറ്റപ്പെടൽ എന്നിവയും വെല്ലുവിളിയാണ്. അണുവികിരണം പോലുള്ളവ ഇന്നും ബഹിരാകാശ യാത്രികർക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ലെന്നും സുനിത പറയുന്നുണ്ട്.